കർമാനുസിലേക്ക് സ്വാഗതം. പൊതുവാഹനങ്ങളിൽ ഡാഷ് ക്യാമറകൾ നിർബന്ധമാക്കണമെന്ന് ഹൈക്കോടതി. അപകടങ്ങളെ തുടർന്നുണ്ടാകുന്ന തർക്കങ്ങൾ ഒഴിവാക്കാൻ ഏറ്റവും ഉചിതമായ മാർഗം ഡാഷ് ക്യാമറകളാണെന്നും ഇത് നിർബന്ധമാക്കേണ്ട സമയമായെന്നുമാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പും പോലീസും ഇതിനെ അനുകൂലിക്കുക കൂടി ചെയ്തതോടെ സമീപ ഭാവിയിൽ ഡാഷ് ക്യാമറകൾ നിർബന്ധമാക്കാനുള്ള സാധ്യതയൊരുങ്ങുന്നു. കഴിഞ്ഞ മാസം കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലുണ്ടായ അപകടത്തിൽ യുവതി മരിച്ച കേസിൽ സുനീഷ് എന്ന ബസ് ഡ്രൈവർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ ജാമ്യഹർജി പരിഗണിക്കുമ്പോഴാണ് ഡാഷ് ക്യാം സ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള നിലപാട് ഹൈക്കോടതി ആരാഞ്ഞത്. കേസിൽ പ്രതിക്ക് കോടതി ജാമ്യം അനുവദിച്ചു. അതേസമയം ഡാഷ് ക്യാമറകൾ സ്ഥാപിക്കണമെന്നാണ് പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും നിലപാടെന്ന് സീനിയർ ഗവൺമെന്റ് പ്ലീഡർ സുമൻ ചക്രവർത്തി കോടതിയെ അറിയിച്ചു. തുടർന്ന് ഇത് മറ്റൊരു കേസായി പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചു. വാഹനങ്ങളുടെ മുൻവശത്ത് റോഡിലെ ദൃശ്യം പകർത്താൻ ഡാഷ് ബോർഡിലോ വിൻഡ്ഷീൽഡിലോ ഉറപ്പിച്ചിട്ടുള്ള വീഡിയോ ക്യാമറ യൂണിറ്റുകളാണ് സാധാരണയായി ഡാഷ് ക്യാം അല്ലെങ്കിൽ ഡാഷ് ബോർഡ് ക്യാമറ എന്നറിയപ്പെടുന്നത്. പകലും രാത്രിയും വീഡിയോ എടുക്കാൻ കഴിയുന്ന ഈ ക്യാമറകൾ കൃത്യമായി തന്നെ ദൃശ്യങ്ങൾ പകർത്താൻ സഹായിക്കുന്നു. തുടർച്ചയായി വീഡിയോ റെക്കോർഡിംഗ് സാധ്യമാക്കുന്ന ക്യാമറകളാണിത്. നിശ്ചിത ഇടവേളകളിൽ റെക്കോർഡിംഗ് മായ്ച്ചു കളഞ്ഞ് പുതിയ ദൃശ്യങ്ങൾ പകർത്താൻ പാകത്തിലും ഇത് സജ്ജമാക്കാവുന്നതാണ്. യാത്രക്കിടെ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന എന്തിനേയും പകർത്താൻ ഡാഷ് ക്യാം സഹായിക്കും. റോഡ് അപകടങ്ങളിൽ തെളിവായോ അല്ലെങ്കിൽ അപകടം നടന്ന രീതി വ്യക്തമാക്കുന്നതിനോ ഡാഷ് ക്യാം ദൃശ്യങ്ങൾ ഉപയോഗിക്കാം. റോഡിലെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ഒരു അപകടം കണക്കിലെടുത്ത് കോടതികളും ഇൻഷുറൻസ് കമ്പനികളുമായി നടപടികളെടുക്കാനും ഇത് നിർണായകമായ തെളിവായി മാറുന്നു. ഒരു ഡാഷ് ക്യാം അനധികൃത പ്രവർത്തനത്തിനെതിരെ പരിരക്ഷകനാകുന്നു. അപകടം നടക്കുന്ന സമയത്ത് ആരാണ് തെറ്റ് ചെയ്യുന്നത്, ദിശ, ഡ്രൈവർ, പെരുമാറ്റം എന്നിവയെക്കുറിച്ചുള്ള ദൃശ്യങ്ങളെല്ലാം ഇതിൽ രേഖപ്പെടുത്തും. ഇത് പിന്നീടുള്ള ഏത് പ്രശ്നങ്ങൾക്കും വിലപ്പെട്ട തെളിവ് തന്നെയാണ്. 5000 രൂപ വില വരുന്ന ക്യാമറകൾ ഉപയോഗിച്ചാൽ ദൃശ്യങ്ങൾ ആഴ്ചകളോളം സൂക്ഷിക്കാം. അപകടത്തിൻ്റെ കാരണം കണ്ടെത്താം. ഇൻഷുറൻസ് തർക്കം ഒഴിവാക്കാനും സാധിക്കും. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഡാഷ് ക്യാം വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ടെന്നും ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ ചൂണ്ടിക്കാട്ടി. പൊതുവാഹനങ്ങൾ ഓടിക്കുന്നവരെ നിയന്ത്രിക്കാൻ ഡാഷ് ക്യാമറകൾ അനിവാര്യമാണ്. റോഡുകൾ ശവപ്പറമ്പാകുന്നത് തടയാമെന്നും കോടതി പറഞ്ഞു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഡാഷ് ക്യാമറകൾ ഏറെ അത്യാവശ്യ ഘടകം തന്നെയാണ്. കാരണം നിരത്തുകളിൽ ദിനം പ്രതി നിരവധി അപകടങ്ങളാണ് നടക്കുന്നത്. അപകടമുണ്ടായാൽ ആരുടെ ഭാഗത്തെ പിഴവുകൊണ്ടാണെന്നോ എന്താണ് സംഭവിച്ചതെന്നോ കണ്ടെത്തുന്നതിൽ പലപ്പോഴും പോലീസ് പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. സാക്ഷികളെ വിസ്തരിച്ചാലും പലരും പലതാകും പറയുന്നത്. അവസാനം വലിയ തർക്കങ്ങളിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നതും. ഇത്തരമൊരു സാഹചര്യത്തിൽ ഏറെ പ്രയോജനപ്പെടുന്നതാണ് ഡാഷ് ക്യാമറകൾ. അതുകൊണ്ട് തന്നെയാണ് ഡാഷ് ക്യാം നിർബന്ധമാക്കുന്നതിനെക്കുറിച്ച് ഹൈക്കോടതിയും പരാമർശിച്ചത്. ന്യൂസ് ഡെസ്ക്, കർമാ ന്യൂസ്. കേരളം ഭയന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു. കൊളസ്ട്രോളിനെയും ഷുഗറിനെയും മറ്റു രോഗങ്ങളെയും ഭയന്ന് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നവർക്കായി ഒരു സന്തോഷ വാർത്ത. കൊളസ്ട്രോളിനും ഷുഗറിനും പ്രതിവിധിയായി കാന്താരി പ്ലസ് എന്ന ഈ ഫുഡ് സപ്ലിമെന്റ് കണ്ടെത്തിയ ശ്രീ സോമന്, എന്റെ അഭിനന്ദനങ്ങൾ. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ വെബ് ചാനലായ കർമ്മ ന്യൂസിന്റെ പ്രത്യേക പരിപാടികൾ കർമ്മരംഗം, 8 PM എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ സ്റ്റോറി, കർമ്മദീപം, കർമ്മയോഗം, പ്രത്യേക ബുള്ളറ്റിനുകൾ, ദിവസം 30 ലക്ഷത്തോളം പ്രേക്ഷകരുമായി മലയാള നവമാധ്യമ ചരിത്രത്തിലെ വിപ്ലവം. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കയറി കർമ്മ ന്യൂസ് എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്യുക. പരിപാടികൾ തുടർച്ചയായി ലഭിക്കാൻ ഫേസ്ബുക്ക് പേജ് മറക്കാതെ ലൈക്ക് ചെയ്യുക. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.